നോർമലി എല്ലാവർക്കും ഡ്രീം ബൈക്കായിട്ട് ഒരു ബൈക്കാണ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് രണ്ട് ബൈക്ക് ഉണ്ട്. പിന്നെയും ഒരു വിങ്ങൽ പോലെ ആ ഒരു ഡ്രീം അവിടെ കിടക്കും. ഞാൻ അറിയാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടോ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ലവ് സ്റ്റോറിയുടെ ഒരു ഭാഗമായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് വലിയൊരു സ്റ്റോറിയൊന്നുമല്ല. ഞാൻ കുറച്ച് മുമ്പ് RCയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഡ്രീം ബൈക്ക് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഡ്രീം ബൈക്കായിട്ട് നോർമലി എല്ലാവർക്കും ഡ്രീം ബൈക്കായിട്ട് ഒരു ബൈക്കാണ് ഉണ്ടാവുക. പക്ഷേ എനിക്ക് രണ്ട് ബൈക്കുണ്ട്. അതായത് രണ്ട് ബൈക്ക് ഡ്രീമായിട്ട് കിടക്കുന്നല്ല കേട്ടോ. ഏകദേശം വണ്ടി എടുക്കാനൊക്കെ ആയ ഒരു സമയത്ത് ഉണ്ടായ ചെറിയ കൺഫ്യൂസാണ്. കൺഫ്യൂസ് വരാനുള്ള കുറച്ച് കാരണവും ആ ഒരു വണ്ടിയും ഒക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ആ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഉള്ളിട്ടിട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഞാൻ ഈ ഒരു വണ്ടിയിലോട്ട് എത്താനുള്ള കാരണം മെയിൻലി ഈ ഒരു RC എന്ന് പറയുമ്പോൾ എൻ്റെ ഡ്രീമായിട്ട് കിടക്കുന്ന വണ്ടി തന്നെയാണ്. ചിന്നാളിൽ ഞാൻ ഈ ഒരു വണ്ടി കണ്ട സമയം തൊട്ടേ ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കൊച്ചുനാൾ ഈ ഒരു വണ്ടി കണ്ട സമയത്ത് എനിക്ക് ഈ വണ്ടി എടുക്കണം എന്ന് തന്നെയായിരുന്നു വാശി. ഗൈസ്, അപ്പോൾ ആ ഒരു വണ്ടി ഏതാണെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഞാൻ അറിയാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടോ. അപ്പോൾ ഞാൻ അതിന് ബാക്കിലോട്ട് കട്ട് ചെയ്തിടാം. അപ്പോൾ ആ ഒരു വണ്ടി ഏതാണ്, അതായത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഡ്രീമായിട്ട് വേറൊരു വണ്ടി കിടപ്പുണ്ടെന്ന്. ആ ഒരു വണ്ടി ഏതാണ്, ആ ഒരു വണ്ടി ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നേരെ ആ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അവൻ്റെ വീടിന് തൊട്ടടുത്ത് എത്തിയിട്ടോ. ഓക്കെ, അപ്പോൾ വണ്ടി അവന് പുറത്തായിരുന്നു. അവനിപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. അപ്പോൾ ഇതേ ഏതാ വണ്ടി എന്നുള്ള കാര്യം ഇതേ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതേ ഇതാണ് ആ ഒരു മുതൽ കേട്ടോ. R15 version 4 ഗൈസ്, ഈ ഒരു മുതലാട്ടോ. പക്ഷെ ഇതിൻ്റെ മോൺസ്റ്റർ എഡിഷൻ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു മുതലാണ് ഞാൻ എടുക്കണമെന്ന് ആഗ്രഹിച്ച വേറൊരു ബൈക്ക്. അപ്പോൾ ഈ രണ്ട് ബൈക്കും ഒരിക്കലും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം രണ്ടും രണ്ട് ബ്രാൻഡാണ്, രണ്ടും രണ്ട് ടൈപ്പാണ്, രണ്ടിൻ്റെ ക്യാരക്ടർ തന്നെ രണ്ടാണ്. ഞാനേതായാലും ബാക്കി കാര്യങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ വെറും 4962, ഏകദേശം 5000 പോലും ആയിട്ടില്ലെന്ന് വേണേ പറയാം. അത്ര ഓടിയ ഒരു വണ്ടിയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോഴേ മനസ്സിലാവാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിലോട്ട് മെയിൻലി ഞാൻ എത്താനുള്ള റീസൺ എന്ന് പറയുമ്പം ഈ ഒരു വണ്ടിയുടെ മെയിൻ്റെനൻസ് അതുപോലെ മൈലേജ് ഈ ഒരു രണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. കാരണം ഈ ഒരു വണ്ടിക്ക് അപാര മൈലേജാണ്. മൈലേജിൻ്റെ കാര്യത്തിൽ ഈ ഒരു വണ്ടി ഈടായിട്ട് പേര് കേട്ടൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ അതും പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചാണ് ഈ ഒരു വണ്ടിയിലോട്ട് ആക്ച്വലി ഞാൻ എത്തിപ്പെട്ടെ. അങ്ങനെ നോക്കുമ്പോൾ ലുക്കിൻ്റെ വൈസ് നോക്കുമ്പോൾ ലുക്കൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഈ വണ്ടി. പിന്നെ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ പറഞ്ഞത് നമുക്ക് താല്പര്യമുള്ള ബൈക്ക് എടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഇത് എന്നൊക്കെ. അതായത് അതിൻ്റെ ഒരു ത്രില്ല്, കാരണം നമ്മൾ അത്രയ്ക്കും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബൈക്ക് പെട്ടെന്ന് എടുക്കാണ്ട് വേറൊരു ബൈക്ക് എടുക്കുമ്പോൾ ആ ഒരു ആഗ്രഹിച്ച ബൈക്ക് അപ്പോഴും അവിടെ ഒരു വിങ്ങലായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതൊക്കെ അവർ പറയുന്നത്. എന്തായാലും ഇനി അത് എടുക്കണ്ട, നിനക്ക് താല്പര്യമുള്ള ബൈക്ക് ഏതാണെന്ന് വെച്ചാൽ അതെടുത്തു, അങ്ങനെയുള്ള കാര്യമൊക്കെ കേട്ടോ. പക്ഷേ ഇത് പണ്ടേ കിടന്നൊരു ഡ്രീമായിട്ടുള്ള ബൈക്കൊന്നുമല്ല. ആക്ച്വലി എനിക്കൊരു V3 ഇറങ്ങിയ സമയത്ത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ കളിയാക്കും, കാരണം അവർക്കൊക്കെ ഈ ഒരു V4നേക്കാളും V3 ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എനിക്കറിയാം കേട്ടോ. അതായത് V4 ഇഷ്ടമില്ലാത്ത V3 ആരാധകർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എനിക്കറിയാം. കാരണം V4 ഇറങ്ങിയിട്ടും അവർക്ക് V4 അവർ നോക്കുന്നില്ല. V3 ആ ഒരു ലുക്ക് അത് V4 കിട്ടുന്നില്ല. അതുപോലെ കുറച്ച് ഡിഫറെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പവറിന് പവറ്, ലുക്കിന് ലുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി തരുന്നുണ്ട്. എങ്കിലും ഞാൻ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ 100% സാറ്റിസ്ഫൈ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം അപ്പോഴും ആ ഒരു ആർ സി എന്ന് പറയുന്ന ഡ്രീം അവിടെ കിടക്കും. അപ്പോൾ ഏതായാലും നമുക്കിങ്ങനെ പോയേക്കാം, ഈ ഒരു വണ്ടി കുറച്ചും കൂടെ ഓടിക്കട്ടെ, എന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. അങ്ങനെ വി ഫോർ സെലക്ട് ചെയ്യാനുള്ള റീസണുകളിലൊന്നാണ് ഞാൻ മെയിൻലി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് കിറ്റുള്ള ബൈക്കാണ് ഇഷ്ടം. അതായത് നേക്കിഡ് ബൈക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കിറ്റുള്ള വണ്ടിയാണ് അത്രയും താല്പര്യം. വേറെ ബൈക്കിനോട് ദേഷ്യമോ ഇഷ്ടമില്ലായ്മ അങ്ങനെയൊന്നുമില്ല, എല്ലാ ബൈക്കും കോമൺ ആയിട്ട് ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു കിറ്റുള്ള ബൈക്ക്, ഫെയറിങ് ഇതുപോലെ ആയിട്ടുള്ള ബൈക്ക്, അതാണ് എനിക്ക് അത്രയ്ക്ക് താല്പര്യമുള്ള ബൈക്ക് കേട്ടോ. അങ്ങനെ ഒരുപാട് റീസണുകളുണ്ട് ഈ ഒരു വണ്ടി അന്ന് ചെറുതായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു വണ്ടിയിലോട്ട് ഈ ഒരു വണ്ടി എടുത്താലോ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ പറയും, ചില ഫ്രണ്ട്സൊക്കെ പറയും വണ്ടി എടുത്താൽ മാത്രം പോരാലോ, അത് മെയിൻറ്റെയിൻ ചെയ്യും കൂടെ വേണ്ടേ, അതും കൂടെ ഒക്കെ നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴും എനിക്കിങ്ങനെ കൺഫ്യൂസ്, കാരണം നമ്മളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആയിരുന്നു അന്ന് ഡൗട്ട്. അതായത് ആർ സി എടുത്തിട്ട് ആർ സി നമ്മളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് പിന്നെയും ഈ ഒരു വണ്ടിയിലോട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള റീസൺ കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ഇപ്പം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, അങ്ങനെയുള്ള പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത്രയും കാലം യൂസ് ചെയ്ത സമയത്തൊക്കെ സർവീസ് കോസ്റ്റ് ആയാലും മെയിൻലി ഒന്നാമത് എനിക്ക് യൂസ് കുറവാണ്. അതായത് ഞാൻ ആർ സി നോർമലി ബൈക്കുകൾ, അതായത് സ്പ്ലൻഡറൊക്കെ ആദ്യം യൂസ് ചെയ്യുമ്പോൾ എച്ചറപ്പറ യൂസിങ് ഇല്ല. ആർ സി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഒരു പക്ക ട്രാക്ക് ബൈക്കാണ്. അപ്പോൾ ആ ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ ഫെയറിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ റൂട്ടിലൂടെയും കൊണ്ടുപോകാൻ പറ്റില്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്രയ്ക്ക് കുറവായതുകൊണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പം ഓട്ടം വളരെ കുറവാണ്. അതായത് എനിക്കൊരു സെക്കൻഡ് ബൈക്ക് എന്നുള്ള രീതിക്ക് സ്പ്ലൻഡർ ഉള്ളത് കൊണ്ട് യൂസിങ് കുറവാണ്. എന്നിട്ട് ഇതുവരെ ഒറ്റ തവണയാണ് സർവീസ് ചെയ്തത്, അത് വാങ്ങി ഉടനെ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം വണ്ടി എടുക്കുമ്പോഴേ സർവീസ് ആയിട്ടുണ്ടായിരുന്നു. ഇത്ത മാത്രം പോരാ, മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ കഴിയുമെന്ന് നോക്കിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ വണ്ടി മൂലക്കലാവെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ, മെയിൻറ്റെയിനൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി ആകുമ്പോൾ മെയിൻ്റെനൻസ് ഒട്ടും കുറവാണ്, തീരെ ഇല്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയെന്നുള്ളൂ, അതായത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു ഈ ഒരു വണ്ടി എടുത്താലോ എന്നുള്ള കാര്യം. ഈ ഒരു വണ്ടി മിക്കവാറും 5000 നമ്മുടെ കയ്യിൽ നിന്നായിരിക്കും ഉണ്ടാവുന്നത്, 4900 ആ റേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് എത്തി നോക്കി, അതായത് എടുത്താലോ എന്ന് ആഗ്രഹിച്ചു. എടുക്കുവാണെങ്കിൽ, അതായത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു എടുക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ വെർഷൻ 4 അല്ലെങ്കിൽ ആർ സി, അതിലേതെങ്കിലും ഒന്ന് ഞാൻ എടുക്കൂ എന്ന് ഉറപ്പിച്ച കാര്യമായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ബൈക്കായിരുന്നു. പക്ഷേ പിന്നെ ചില ഫ്രണ്ട്സ്, അതായത് അവർക്ക് വേണം താങ്ക്സ് പറയാൻ, കാരണം അവരെന്നു അങ്ങനെ പ്രൊമോട്ട് ചെയ്യും. കാരണം എടുക്കുവാണെങ്കിൽ നമ്മൾ അത്രയും ആഗ്രഹിച്ച വണ്ടി തന്നെ എടുക്കണം, അല്ലാണ്ട് എടുക്കുമ്പോൾ ഒരു അർത്ഥം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ സംസാരിക്കും. അപ്പോഴൊക്കെ എനിക്ക് പിന്നെയും ത്രില്ലാവും ആർ സി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകട്ടോ. ഗൈസ്, അവിടെ ആരൊക്കെയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവർ ക്യാമറ പിടിച്ച് നിൽക്കുമായിരുന്നു. കറക്റ്റ് ടൈമിനാണ് നമ്മൾ പോയേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടിയെക്കുറിച്ച് ഞാൻ ഇനി പറഞ്ഞു തരണ്ടല്ലോ, ഇതേ ഈ ഒരു മുതലാണ് എനിക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത്. ഇത് എന്ന് പറയുമ്പം എം എഡിഷൻ, അതായത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഇതേ സെയിം ടോപ്പ് എൻഡ് സാധനമാണ്, അതായത് മോൺസ്റ്റർ എഡിഷൻ എന്ന് പറയും. ഫീച്ചർ കൊണ്ടും എല്ലാം കൊണ്ടും ഇതേ സെയിമാണ്, ബട്ട് കളർ ചേഞ്ച് എന്നുള്ളൂ. അതിൻ്റെ ഷാസി ബ്ലാക്ക് ആണോ ഡൗട്ടുണ്ട്. അങ്ങനെ കുറച്ച് കുറച്ച് ചേഞ്ചിങ്, ടോട്ടലി കളർ ഫുള്ളി ചേഞ്ചാണ്. ഇതുപോലെ നൈസായിട്ട് ബ്ലൂ ഉണ്ട്, അതുപോലെ വണ്ടി മൊത്തത്തിൽ ഇതുപോലെ ഗ്ലോസി ബ്ലാക്കുമാണ്. ആ ഒരു കളറായിരുന്നു എനിക്ക് എടുക്കണമെന്ന് അത്രയും താല്പര്യമുള്ളൊരു വണ്ടി. ഒന്നെങ്കിൽ ആർ സിയോ അല്ലെങ്കിൽ ആ ഒരു വണ്ടിയോ, വി ഫോർ എടുക്കുവാണെങ്കിൽ ആ ഒരു സാധനം എടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് വേണ്ടിയിട്ട് പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഹോളിലോട്ട് ഇട്ടാൽ മതി, നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.